വെരി 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 ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു മിഴിയോരം, ദി കംപ്ലീറ്റ് ലേഡീസ് ഷോ. ആസ് യൂഷ്വൽ നമ്മൾ മിഴിയോരത്തിൽ സമർത്ഥ എന്ന് പറഞ്ഞ സെഗ്മെന്റിലുണ്ട്. സോ അറിയാമല്ലോ വാട്ട് വി ഹാവ് ടു ഡു. നമ്മൾ വി ഹാവ് എ സ്മോൾ ഗെയിം വിത്ത് അസ്. ഇറ്റ്സ് എ വെരി 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 ഈസി ഗെയിം. സോ ആ ഗെയിം നോക്കുക, ഞാൻ പറയുന്ന സംഭവത്തിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയുക. യു ഹാവ് ടു ബി ഓവർ സ്മാർട്ട് ടു ബി മൈ വിന്നർ. ഓവർ സ്മാർട്ട് എന്നാണ് നമ്മൾ സ്ഥിരം പറയാറ്. ഓവർ സ്മാർട്ട് ഇൻ ദ സെൻസ് സ്മാർട്ട് ഓർ ഓവർ സ്മാർട്ട്. അപ്പോൾ സ്മാർട്ട് ആണോ നല്ലത്, ഓവർ സ്മാർട്ട് ആണോ നല്ലത്, എപ്പോഴും ഒരു കൺഫ്യൂഷൻ. ഓ ഡോണ്ട് ബി ഓവർ സ്മാർട്ട് എന്നൊക്കെ അല്ലേ എപ്പോഴും പറയാറ്. ബട്ട് ഹിയർ യു ഹാവ് ടു ബി ഓവർ സ്മാർട്ട് ബിക്കോസ് എന്നാൽ മാത്രമേ വിന്നർ ആകാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. ബട്ട് ഓവർ സ്മാർട്ട് ആവുക ഇൻ ദ സെൻസ് എങ്ങനെ വേണമെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാം. ഓവർ സ്മാർട്ട് കുറച്ച് ആൻസർ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയില്ല ഇവിടെ. എങ്ങനെ വേണമെങ്കിൽ ആൻസർ കണ്ടുപിടിക്കുക, ആരെങ്കിലും വിളിച്ച് ചോദിക്കാം. യു ക്യാൻ പുട്ട് സമ്മൺ സ്റ്റാൻഡ് ബൈ ഫോണിൽ അല്ലെങ്കിൽ വിക്കിപീഡിയ എന്ത് വേണമെങ്കിൽ നോക്കിയിട്ട് തന്നെ ആൻസർ പറയാം, അത്രേ ഉള്ളൂ. ഇന്ന് അതുപോലെ തന്നെ ഒരു സ്മോൾ ഗെയിം ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഐ ഹാവ് ഗോട്ട് ഫ്യൂ പിക്ചേഴ്സ് വിത്ത് മീ. ദോസ് പീപ്പിൾ ആർ വെരി ഫേമസ് പേഴ്സൺ. ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ഞാൻ 15 പിക്ചർ എടുത്തിട്ട് വന്നിട്ട്. 15 പേരും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിക്കും. അതാരാന്ന് ഗസിത മാത്രം മതി. നോ റോക്കറ്റ് സയൻസ്, നത്തിങ് ഇൻവോൾവ്. ആരാന്ന് മാത്രം ഗസി, ആ പിക്ചറിനെ നല്ലോണം നോക്കുക. ആരാന്ന് മാത്രം എനിക്ക് ഗസ് ചെയ്ത് പറഞ്ഞു തരാം. പിന്നെ നമ്മൾ പിക്ചർ കാണാൻ പോകുന്ന നേരത്തെ വോളിയം വെക്കണ്ട കേട്ടോ. പിക്ചറിന് വോളിയം ഇല്ല, നിശ്ചലമായ പിക്ചേഴ്സിനെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ആളെ കണ്ടുപിടിച്ചു തരാം. 60 seconds സമയം തരും. ആലോചിച്ചിരുന്ന 60 സെക്കൻഡിനുള്ളിൽ കണ്ടുപിടിച്ചാൽ മതി. 60 സെക്കൻഡിനുള്ളിൽ എത്ര ഗസ് വേണമെങ്കിൽ നടത്തിക്കോളൂ. എൻഡ് ഓഫ് ദ ഡേ ആ കറക്റ്റ് ആൻസർ വരുമ്പോൾ ഞാൻ പറയും ഇനി പറയേണ്ട, അത്ര മതി. അപ്പം ആ 60 സെക്കൻഡിനുള്ളിൽ യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് അവിടെ ആരെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. അപ്പം എന്തായാലും ഗെയിം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇറ്റ്സ് എ വെരി സിമ്പിൾ ഗെയിം. താഴെ കാണുന്ന നമ്പറിൽ ഇഷ്ടമുള്ള നമ്പർ നോക്കി വിളിച്ചു തുടങ്ങാം. അതിനെപ്പറ്റുള്ള എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ 3537 SMS അയക്കുക. അപ്പൊ നമുക്ക് പതുക്കെ ഗെയിമിൽ കയറാം. വെരി 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 ഗുഡ് ആഫ്റ്റർനൂൺ അഗൈൻ ആൻഡ് വെൽക്കം ടു ദി ഷോ. ആൻഡ് മൈ ഫസ്റ്റ് കോളർ, ഹലോ ഹലോ ഹലോ, നോക്കുക ടിവിയിലല്ല ഇവിടെ. ഹലോ ടിവിയിൽ നോക്കിയിരിക്കുകയാണേ. ഹലോ ഹലോ ഹലോ, റെഡ്യൂസ് ടിവിസ് വോളിയം പ്ലീസ്. ഇപ്പൊ ഹലോ. ഓ മൈ ഗോഡ്, ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കൂ. ഐ ബീൻ ഹോൾഡിംഗ് യുവർ ഫോൺ കുറച്ച് നേരമായി. ഓക്കെ, ഇത് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. വിളിക്കുമ്പോഴത്തേക്കും ടിവിയിലല്ല നോക്കേണ്ടത്, ഫോണിലാണ് ശ്രദ്ധിക്കേണ്ടത്. ടിവിയുടെ വോളിയം കുറച്ച് വയ്ക്കുക. നമുക്കൊരു 20 സെക്കൻഡ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട്, അത് നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ട് എന്നെ വിളിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് മ്യൂട്ട് ചെയ്യുക. ടിവി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഉടൻ ടിവി മ്യൂട്ട് ചെയ്യുക. ഹലോ ഹലോ, ഇപ്പോഴും ടിവിയില്ല. ഹലോ പ്ലീസ്, ഹലോ. ആ കോളം ഡ്രോപ്പ് ആയി. ഇന്ന് ഭയങ്കര ഐശ്വര്യമുള്ള ദിവസമല്ലേ. രണ്ട് കോളാണ് ഡ്രോപ്പ് ആയി പോയത്. അപ്പൊ വിളിക്കുമ്പോഴത്തേക്കും ഫോർ ദ ഗോഡ്സ് സേക്ക് റിക്വസ്റ്റ് ആണ്, എനിക്ക് വിഷമാവണം. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വയ്ക്കും. ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഫോണിൽ മാത്രം ശ്രദ്ധിക്കുക. ഞാൻ ടിവി കൂടെ അല്ല സംസാരിക്കണം, ഫോണിൽ കൂടെ സംസാരിക്കണം. ഇഫ് ഇറ്റ് ഓൾ സംവൺ ഇസ് വാച്ചിങ് ദ ടിവി, കുറച്ച് അവിടുന്ന് മാറി നിന്ന് സംസാരിക്കുക. ആരും കാണില്ല വെച്ചാൽ സുഖമായിട്ട് അത് മ്യൂട്ട് ചെയ്തിട്ടോ പോസ് ചെയ്തിട്ടോ പോന്നൂടെ. ഹലോ ഹലോ, ആരാ ഇത്? എന്താ ഷിംകുമാർ? അത് എന്നാ ഒന്ന് സ്പെല്ല് ചെയ്യാവോ? ഷിൻകുമാർ. ഓക്കെ, ഷിൻ എവിടുന്നാ? ഞാൻ ഷാർജയെന്നാ വിളിക്കുന്നത്. ഷാർജയെന്നാ വിളിക്കുക. ഷാർജയിൽ എവിടെയാ? ഷാർജ റോൾ ആണ് തോന്നുന്നു. ഇന്ന് ലീവ് ആണോ? അല്ല, ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ്. എന്നല്ല? ദുബായ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. ദുബായ് എയർപോർട്ടിൽ. ഓക്കെ, എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? ഞാൻ അവിടെ ഡ്യൂട്ടി ഫ്രീയിൽ ക്യാഷ്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഡ്യൂട്ടി ഫ്രീയിലാണ് വർക്ക് ചെയ്യുന്നത്. കൊള്ളാലോ. അപ്പൊ ദുബായ് എയർപോർട്ട് വഴി പാസ് ചെയ്യുമ്പോൾ ഷിൻ ഉണ്ടോ ചോദിച്ചാൽ മതിയോ? എന്നിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ ചോദിക്കുന്ന സമയം വേസ്റ്റ് അല്ലേ. അപ്പൊ പിന്നെ ചോദിക്കാം, വലിയ അത്യാവശ്യം. ഗെയിം മനസ്സിലായോ? ഞാൻ ഒരു ഇമേജ് കാണിക്കും. ഓക്കെ, കണ്ടോളൂ. ഇപ്പൊ സ്ക്രീനിൽ വരും ഒരു ഇമേജ്. അപ്പൊ ആ ഇമേജിൽ നോക്കിയിട്ട് അത് ആരാന്ന് എനിക്ക് കണ്ടുപിടിച്ച് പറഞ്ഞുതരാം. ഹീസ് എ ക്വൈറ്റ് ഫേമസ് പേഴ്സൺ. അപ്പം സ്ക്രീനിൽ നന്നായിട്ട് നോക്കിട്ട് സെർച്ചുള്ളൂ. സ്ക്രീനിൽ പോകുമ്പോൾ ടിവിയുടെ വോളിയം വെക്കണ്ട. ഓക്കെ, വന്നു വന്നു. ഓൺ യുവർ സ്ക്രീൻ നൗ. Okay, and your time starts now. Okay. Timer, please. Timer. Shin. Okay. Miss Shin, no? ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പേഴ്സൺ ആളാണ്. ഇപ്പൊ ടിവിയിൽ നോക്കി ഇദ്ദേഹത്തിന് എപ്പോഴും എല്ലാ ചാനലും കാണാം. ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ? കിട്ടുന്നില്ല.
ഇദ്ദേഹം അഭിനയിച്ചു, ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു, ആൻഡ് കുറെ സിനിമകൾ എഴുതിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന്റെ ജൂറിയിലെ മെയിൻ ആളായിരുന്നു. ഒന്നുകൂടെ ഞാൻ ഇമേജ് ഒന്നുകൂടെ കാണിക്കാം. ഇമേജ് കാണിച്ചു. അറിയോ, ഇമേജ് ഒന്നുകൂടെ കാണിക്കാവേ. യെസ്, ഇസ് ദേർ ഓൺ ദ സ്ക്രീൻ. വലുതായിട്ട് കണ്ടു, ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. കാണാവോ? വരും വരും. മനസ്സിലായോ? സമയം തീർന്നു. ഷിൻ, ഇനി ഇല്ല സമയം. ഒരു ഗസ് ചെയ്യുന്നോ? ഒന്ന് ഗസ് ചെയ്യുന്നോ? ദാറ്റ് വാസ് ജോൺ പോൾ. ഷിന്ന് ഗസ്സും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ഇനിയും ഞാൻ ഇപ്പം ജോൺ പോൾ ആയിരുന്നു അദ്ദേഹത്തിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അദ്ദേഹം ഗാങ്സ്റ്ററിൽ അഭിനയിച്ചു, ഇപ്രാവശ്യം കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിന്റെ ജൂറി മെയിൻ ഒരു അംഗമായിരുന്നു. അങ്ങനെ ഇറ്റ്സ് എ പ്രെട്ടി ഫേമസ് പേഴ്സൺ. അപ്പൊ നമുക്ക് ഇനി അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഹലോ, ആരാ ഇത്? എന്റെ പേര് സന. സന എവിടുന്നാ? ഞാൻ ഷാർജയിൽ നിന്നാണ്. സന, ഞങ്ങൾക്ക് കിഡു കിഡ്സ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഇല്ല. 4 മുതൽ 5 മണി വരെ നമുക്ക് കിഡു കിഡ്സ് പറഞ്ഞൊരു ഷോ ഉണ്ട്. അപ്പൊ അതിൽ ഞങ്ങളുടെ ഏറ്റവും ചെറിയൊരു ആങ്കർ ഉണ്ട്. ഷീസ് എ വെരി സ്മോൾ ഗേൾ. അവളുടെ പേരും സന എന്നാണ്. അതെനിക്ക് പെട്ടെന്ന് സന എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചത്. ഓക്കെ, സന എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ്. നാട്ടിലെവിടെയാ? തിരുവല്ല. അപ്പൊ സനക്കിന്റെ ഗെയിം മനസ്സിലായോ? ഇല്ല, മനസ്സിലായിട്ടില്ല. എനിക്ക് ഒരാളുടെ ഫോട്ടോ കാണിച്ചത് പോലെ തോന്നി. എനിക്ക് ആളെ പോലെ തോന്നി. ആ ആളെ അറിയൂ? ഒരു ക്ലൂ തരാമോ? ഇനി ആ ആളെ പറയണ്ട, വേറെ ആളെ കാണിച്ചു തരാം. സനക്കുള്ള ആള് വരുന്നേ ഉള്ളൂ. ഓക്കെ, സനക്ക് വേറെ ആളെ കാണിച്ചു തരാം. ആ ആളെ നമ്മൾ പറഞ്ഞു വിട്ടു. ഇനി ആ ആളില്ല, പോട്ടെ. ഇനി ന്യൂ പേഴ്സൺ. ഓക്കെ, സന ഭക്ഷണം കഴിച്ചോ? ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. അപ്പൊ പറയാനൊരു ആവേശം കൂടും. കണ്ടോളൂ, സ്ക്രീനിൽ ഇപ്പൊ ആള് വരും. ആളെ ക്ലിയർ ആയിട്ട് കാണുക. നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അയാള് ആരാന്ന് മാത്രം എനിക്ക് ഗസ് ചെയ്ത് തരാം. ഒരു മിനിറ്റ് സമയം ഞാൻ തരാം, കേട്ടോ. സ്ക്രീനിലേക്ക് പോകുമ്പോഴത്തേക്കും ടിവിയുടെ വോളിയം വെക്കണ്ട. ഓക്കെ, വന്നല്ലോ സ്ക്രീനില്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. ടൈമർ പ്ലീസ്. ഒരു ക്ലൂ തരാമോ? ഇയാൾക്കൊരു ക്ലൂവോ? ഇപ്പൊ കുറച്ചു നാള് മുമ്പ് ടിവിയിലൊക്കെ ഇയാള് തന്നെയായിരുന്നു. ഇയാൾ ഒരു വലിയ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ എപ്പോഴും എപ്പോഴും കാണിക്കണ്ടായിരുന്നു. ഒരു സിനിമ ഡയറക്ടറാണ്. പിന്നെ ഒരു ക്ലൂ കൂടെ. എന്നാ പിന്നെ ഞാൻ പേര് പറഞ്ഞുതരാം, അതൊന്ന് പറയൂ. ഒന്ന് പറഞ്ഞോ സനയുടെ. ഓക്കെ, സന അവസാനം കണ്ട സിനിമകൾ ഏതൊക്കെയാ പറയൂ, നോക്കട്ടെ. ഞാൻ അങ്ങനെ ഫിലിംസ് കാണാറില്ല. ഒന്നും കണ്ടില്ല. എന്റെ സ്വന്തം മൊയ്തീൻ കാണണമെന്ന് ആഗ്രഹമുണ്ട്. മൊയ്തീന്റെ ഡയറക്ടർ അല്ല, അതിന് മുമ്പൊരു ഫേമസ് ആയിട്ട് ഭയങ്കര കളക്ഷൻ ഒക്കെ റെക്കോർഡൊക്കെ ഭേദിച്ചൊരു സിനിമ വന്നിരുന്നു, അതിന്റെ ഡയറക്ടറാണ്. അത് ഞാൻ പറഞ്ഞു തരൂല്ല സന. അപ്പൊ ഞാൻ അടുത്ത ആൾക്കാർക്കും കൂടി ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ തന്നെ എത്ര ക്ലൂ ആയി. അയ്യോ. ഓക്കെ, ലാസ്റ്റ് ക്ലൂ. ഹിസ് നെയിം സ്റ്റാർട്സ് വിത്ത് എ. എ. സമയം കഴിഞ്ഞു കേട്ടോ. അൽഫോൺസ് പുത്രൻ എന്ന് കേട്ടിട്ടുണ്ടോ? അൽഫോൺസ് പുത്രൻ എന്ന് കേട്ടിട്ടുണ്ടോ? അൽഫോൺസ് കേട്ടിട്ടുണ്ട്. പ്രേമം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, അതിന്റെ ഡയറക്ടറാണ്. ആ, അദ്ദേഹം ഒരു കേസൊക്കെ കൊടുത്തിരുന്നു. അതിന്റെ സിനിമ പൈറസി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ടിവിയിൽ ഇറങ്ങി. ഇപ്പൊ എന്താ ചെയ്യാ, തെറ്റിപ്പോയി. തെറ്റിപ്പോയല്ലേ. നമുക്ക് അടുത്ത ദിവസം വേറൊരു ഗെയിമായിട്ട് കാണാം. എന്നും ഉണ്ട് കേട്ടോ, വിളിക്കാം. എന്റെ താഴെ ഒരു നമ്പർ കാണിക്കും, ആ നമ്പറിൽ നോക്കി നിങ്ങൾക്കും വിളിക്കാം. മോസ്കാ സിനിമാസ് അൽ ഷോപ്പ് വില്ലേജ് തരുന്ന ഒരു കപ്പിൾ മൂവി ടിക്കറ്റ് ആണ് എന്റെ വിന്നറിന് കിട്ടാൻ പോകുന്നത്. ഹലോ, 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 ആരാ ഇത്? ആരാ? റിഷാദ്. റിഷാദ് എവിടുന്ന? റിഷാദ് അലൈൻ. ജോലി ഇല്ലേ ഇന്ന്? ലീവ് ആണോ? റിഷാദ് ആ ടിവി മ്യൂട്ട് ചെയ്യൂ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. മ്യൂട്ട് ചെയ്തോ? അപ്പൊ ഞാൻ കാണിക്കട്ടെ റിഷാദ് എന്നുള്ള ഗസ് ചെയ്യേണ്ട ആളെ. സ്ക്രീനിൽ അതാ ഫോട്ടോ വരും, ഇയാളെ ഗസ് ചെയ്തിട്ട് ഇയാൾ ആരാന്ന് എനിക്ക് പറഞ്ഞു തരിക. ഓക്കേ,
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആളാ. ടി വിന്റെ മോളി ഒന്നും വെക്കണ്ട, ആളെ നോക്കിയാ മതി. ഓക്കെ, വന്നല്ലോ സ്ക്രീനില്. Your time starts now. ശിവകാർത്തികേയൻ, റൈറ്റ് ആൻസർ ആണ് കേട്ടോ. സിനിമ കണ്ടിട്ടുണ്ടോ ശിവകാർത്തികേയന്റെ? എല്ലാ പടങ്ങളും അപ്പൊ നോക്കാം. ഓക്കെ, ബൈ ബൈ ബൈ. ആസ് ഫാർ നമുക്ക് റിഷാദ് മാത്രമേ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഒരു പോയിന്റിൽ ആരെങ്കിലും കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ റിഷാദിന് കൊടുക്കും. പക്ഷേ വി ഹാവ് മോർ ഓപ്ഷൻസ്. ഒരുപാട് ഒരുപാട് പേര് ഇനിയും ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഇനിയും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും എന്റെ പിന്നെ കിട്ടാൻ പോകുന്നില്ല. സമർത്ഥിക്ക് കിട്ടാൻ പോകുന്ന ഓസ്കാർ സിനിമാസ് അൽഷ വില്ലേജ് തരുന്ന ഒരു കപ്പിൾ മൂവി ടിക്കറ്റ് ആണ്. ഒരുപാട് സിനിമയൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഈ സമയത്ത് സിനിമ ടിക്കറ്റിലും കൂടുതൽ എന്താല്ലേ വേണ്ടത്. ഒരുപാട് സിനിമകളല്ലേ ഇറങ്ങിയിട്ടില്ല. ഹലോ ഹലോ, ആരാ ഇത്? ബിന്ദു. ബിന്ദു ചേച്ചി, നിന്റെ ഭക്ഷണം കഴിച്ചോ? ഇല്ലല്ലോ, ഇത് കഴിഞ്ഞിട്ട് പോലെ ആണോ? ആ ബിന്ദുവിൽ മാത്രമേ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ വെച്ച് എന്ത് പറ്റി ബിന്ദു എന്നൊരു ക്ഷീണം ഉണ്ടായിരുന്നു, പക്ഷെ ബാക്കി കുഴപ്പമില്ല കേട്ടാ. ഉഷാറാ ഉഷാറാ. ഓക്കെ, കുട്ടികളൊക്കെ വന്നോ? ഇല്ല, മോളിപ്പോട് ഉണ്ടല്ലോ. ഞാൻ വലിയ പിള്ളേരുടെ മമ്മി ബിന്ദുവാ. ആ ഓക്കെ, എനിക്ക് ബിന്ദു എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ. ഒരുപാട് ബിന്ദുക്കളാണ് നമുക്ക്. ബിന്ദു ചേച്ചി, അപ്പൊ സ്ക്രീനിൽ ഇതാ ബിന്ദു ചേച്ചിക്കുള്ള ഗസ് ചെയ്യേണ്ട ആള് വരും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, നോക്കി ആരാന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, വന്നല്ലോ. വന്നില്ല. വന്നു, നോക്കൂ, കണ്ണു തുറന്ന് നോക്കൂ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഓക്കെ, ഇതെന്താ ഡയറക്ടർ ആണോ എന്താണ്? ഒരു ക്ലൂ പറ. ക്ലൂ ഇത്തിരി സമയം ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കും ക്ലൂ ചോദിക്കുന്നു. നോക്കൂ, ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ക്ലൂ ആ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു തരും, വിഷമിക്കണ്ട. എന്തായാലും ഇയാള് ഒരു ഫിലിം മേക്കർ ആണ്. അപ്പം ഫിലിം മേക്കർ ഇൻ ദ സെൻസ് ഡയറക്ഷനും പ്രൊഡക്ഷനും എല്ലാം കേറിയല്ലോ. എന്നാ പിന്നെ അത് വിക്കിപീഡിയ പേജ് എടുത്തു വെച്ചിട്ട് നോക്കിട്ട് ആ ഇയാള് പറഞ്ഞാ പോരെ, ഞാൻ ഇവിടെ എന്തിനാ ഇരിക്കണത്? ആഹാ, മിടുക്കിയാണല്ലോ. ക്ലൂ ചോദിക്കുമ്പോ പറയാതിരിക്കാൻ എനിക്ക് പറ്റുള്ളൂ. നിങ്ങൾ ചോദിക്കാന്നുള്ളത് നിങ്ങളുടെ കടവ, പറയാതിരിക്കാന്നുള്ളത് എന്റെ കഴിവ്. ഓക്കെ, പറയാം. ഇപ്പം ഈ അടുത്തിറങ്ങിയ ഒരു ഭയങ്കര ബംബ ഹിറ്റ് ആയിട്ടുള്ള സിനിമ ഇദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനിൽ വന്നത്, ഈ റീസെന്റ് ഇറങ്ങിയ ഒരു അടിപൊളി ഹിറ്റ് ആയ ഒരു സിനിമ. നിവിൻ പോളി അഭിനയിച്ച സിനിമ. നിവിൻ പോളി അഭിനയിച്ച പുതിയ പടത്തിന്റെ ഡയറക്ടർ. ഡയറക്ടറാന്ന് ഞാൻ പറഞ്ഞില്ല, പ്രൊഡക്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. സമയം കഴിഞ്ഞു നമ്മുടെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ഗസ്, ഒരു ഗസ് പറയുന്നോ? ഗസ് ഒന്നും ഓർമ്മയില്ല. ഓർമ്മയില്ല. അൻവർ റഷീദ് കേട്ടിട്ടുണ്ടോ? അൻവർ റഷീദാണ് ഇത്. അതാണ് സിനിമ കണ്ടു, ആളെ അറിയില്ല. പോട്ടെ, ബിന്ദു ചേച്ചി. അൻവർ റഷീദ് ആയിത്തോട്ടെ, ഒരുപാട് പേർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. നമ്മൾ ഓഫ് എയറിൽ ഇവിടെ ഞാൻ എല്ലാരും കാണിച്ചപ്പോഴത്തേക്ക് എല്ലാരും ടപ്പ ടപ്പ എന്ന് പറയുമായിരുന്നു അൻവർ റഷീദിന്റെ പേര്. ഇരുവേ, ഹലോ. നമ്മള് കൊറേ ദിവസായില്ലേ അമ്മു സംസാരിച്ചിട്ട്. വാവയുടെ ശബ്ദം കേട്ടിട്ടുണ്ടല്ലോ അവിടുന്ന്. അമ്മു എന്നാ വേഗം നമുക്ക് ഗെയിമിലേക്ക് കേറാം. അമ്മുവിന് വരുന്ന ആള് ഇതാ ഇപ്പൊ സ്ക്രീനിൽ വരും. നോക്കി വേഗം പറഞ്ഞു തന്നോളൂ എനിക്ക് ആരാ. ഭയങ്കര ഫേമസ് പേഴ്സൺ ആണ് ഈ ഇദ്ദേഹം, അത്രയും ഫേമസ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, വരും വരും വരും, വിഷമിക്കണ്ട, വരാതെ പോവാൻ. ഓക്കെ, എന്തായാലും സ്ക്രീനിൽ അതാ വന്നു. യുവർ ടൈം സ്റ്റാർട്സ് നൗ. മലയാളിയാണ് ഇദ്ദേഹം, മലയാളിയാണ്. പക്ഷെ ഇദ്ദേഹം ഒരു മലയാളി മൂവി മേക്കർ അല്ല. ക്ലൂ, ഒരു മേനോൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് അവസാനിക്കുന്നത്. ഫേമസ് സിനിമകളൊക്കെ തമിഴിലാണ്. രാജീവ് മേനോനാണോ? രാജീവ് മേനോൻ അല്ല, അടുത്ത് പറഞ്ഞോളൂ, അടുത്ത മേനോനെ പിടിച്ചോളൂ. അതുപോലെയുള്ള ഒരു മേനോനാണ്. ഓക്കെ, വാരണമായിരം സിനിമ കണ്ടിട്ടുണ്ടോ? വിനയ് താണ്ടി വരുവായ, അതിന്റെയൊക്കെ ബാക്കിലുള്ള ആളാ. സമയം തീരുന്നു, തീർന്നു. ഒരു ഗസ് ചെയ്യുന്നോ വേഗം? വാരണമായിരം, വിനയ് താണ്ടി വരുവായ ആരെടുത്തേന്ന് അറിയില്ല. വേട്ടയാട്, വിളയാട്, കൊറേ കാക്ക കാക്ക. ഗൗതം മേനോൻ കേട്ടിട്ടുണ്ടോ?
ആ ഗൗതമേനോനായിരുന്നു ഇത്. ആ മേനോനാണ് ഈ മേനോൻ. നീ ഇപ്പൊ എന്താ ചെയ്യാ? തെറ്റിച്ചു. അപ്പൊ ദാറ്റ് വാസ് അമ്മു. ദൈവം ഇതുവരെ ഒരാള് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ, ഇർഷാദിനോട് എന്താ പറയാ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി ആരും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും നോക്കാമല്ലോ. ഓസ്കാർ സിനിമ സൽഷാ ബുലേഷ് തരുന്ന കപ്പിൾ മൂവി ടിക്കറ്റ് ഇസ് വെയിറ്റിംഗ് ഫോർ മൈ വിന്നർ ആൻഡ് നെക്സ്റ്റ് കോളർ വിത്ത് മീ. ഹലോ, ആരായത്? പാർവതി. എന്തുണ്ട് പാർവതി? സുഖായിട്ടിരിക്കുന്നു പാർവതി. ഇപ്പം ഇത്രയും നേരം പറഞ്ഞ ആൾക്കാരൊക്കെ പാർവതിക്ക് മനസ്സിലായോ? പാർവതി കിട്ടാൻ പോകുന്ന ആളൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാ. ഇപ്പൊ സ്ക്രീനിൽ വരും, നോക്കിക്കോളൂ. ഇദ്ദേഹം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ മോശമാന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, നോക്കണം. ഓക്കെ, സ്ക്രീനിൽ നോക്കിക്കോളൂ. ഇപ്പൊ വരും. വന്നോ? വന്നല്ലോ. ടൈം സ്റ്റാർട്സ് നൗ. ക്ലൂ എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. സിനിമയ്ക്കൊക്കെ കഥ എഴുതുന്ന ആളാണ്. മലയാളത്തിൽ തന്നെ ഒരുപാട് ഫേമസ് സിനിമകളുണ്ട്. പിന്നെന്താ പറയാ, ഇദ്ദേഹം ഒരു പ്രവാസിയാണ്, നമ്മുടെ ചുറ്റുമുള്ള ഒരാളാണ്. ഒരുപാട് പ്രവാസി സിനിമകൾക്ക് ഇദ്ദേഹം കഥ എഴുതിയിട്ടുണ്ട്. ഹിറ്റായിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. കൊള്ളാലോ. ആരാ? പ്രവാസി ആൻഡ് ഇദ്ദേഹം. ശരി, ഞാൻ പറയാം. ഇദ്ദേഹം ആണ് അറബിക് കഥയൊക്കെ എഴുതിയിട്ടുള്ളത്. ലാൽ ജോസിന് ഒരുപാട് സിനിമകൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇദ്ദേഹം ഒരു കുറ്റിപ്പുറംകാരനാണ്. ഇപ്പൊ എന്താ ഉണ്ടായതെന്ന് അറിയോ? നമ്മുടെ സമയവും തീർന്നു. അതെ, ഇനിയിപ്പോ പറയണ്ട, സമയം തീർന്നു. എത്ര നേരം ഞാൻ പറഞ്ഞു? ഇനി പറയണ്ട, സമയം തീർന്നു. ഇക്ബാൽ കുറ്റിപ്പുറം റൈറ്റ് ആൻസർ ആയിരുന്നു. കുറ്റിപ്പുറം കാരനാണ് എപ്പ പറഞ്ഞതാ? എന്നാലും കുഴപ്പമില്ല, ഞാനത് എടുത്തിട്ടുണ്ട്. നോക്കാം കേട്ടോ, ഭാഗ്യനെയും കിട്ടും. ദാറ്റ് വാസ് പാർവതി വിത്ത് അസ്. ഇത്ര ലേറ്റ് ആയിട്ട് എന്റെ ടൈം ഫ്രെയിമിനുള്ളിൽ പറയണം. ഇപ്പൊ ഞാൻ കുറെ പേർക്കായി ടൈം ഫ്രെയിം കഴിഞ്ഞിട്ടും സമയം കൊടുക്കുന്നു. സോ ഒന്ന് നോക്കിയിട്ട് ടൈം ഫ്രെയിമിനുള്ളിൽ പറയാ. ഗംഭീരായി. എന്തായാലും ഓസ്കാർ സിനിമ സൽഷാ ബുലേഷ് തരുന്ന ഒരു കപ്പിൾ മൂവി ടിക്കറ്റ് എന്റെ സമർത്ഥയ്ക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, ആരാ ഇത്? മരിയ. മരിയ, എന്തിന്റെ മരിയ? ഇതുവരെ കാണിച്ച എല്ലാരെയും മരിയക്ക് കിട്ടിയോ? ഇതുവരെ കാണിച്ച എല്ലാരെയും മരിയക്ക് അറിയായിരുന്നോ? എനിക്ക് അൻവർ റഷീദിനെ അറിയായിരുന്നു, ഗൗതം മേനോനെ അറിയായിരുന്നു. മനസ്സിലായിട്ടില്ല. അപ്പം ഇപ്പം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു നടിയാണ് വരുന്നത് സ്ക്രീനില്. വരും. ഇവരെ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു യുവ നടിയാണ്. സ്ക്രീനില് വരും കേട്ടോ. ഇപ്പൊ നല്ലോണം നോക്കിയിട്ട് ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ എത്ര പ്രാവശ്യം വേണമെങ്കിൽ പറഞ്ഞോളൂ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ആ ഒരു മിനിറ്റിനുള്ളിൽ ഒരു ആൻസർ കിട്ടണം. ഓക്കെ, സ്ക്രീനിൽ വന്നു. യുവർ ടൈം സ്റ്റാർട്സ് നൗ. തമിഴിലും അഭിനയിച്ചിട്ടുണ്ട് ഇവര്. ഞാൻ ചോദിക്കട്ടെ, മറ്റേ മോഹൻലാലിന്റെ ഒക്കെ സിനിമയിൽ അഭിനയിച്ചിരുന്ന നടിയാണോ? മോഹൻലാല് ക്യാമ്പസിലെ കൂതറയില്. ദൈവമേ, ആ സിനിമ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ജനനി ആണോ? ആണോന്ന് അറിയില്ല, ഉത്തരം ഉറപ്പിച്ച് പറഞ്ഞാ ഞാൻ എടുക്കും. ജനനി ആയ റൈറ്റ് ആൻസർ ആണ്. എന്താണ് ഇത്ര വിഷമം? അല്ല, ഞാൻ കൂതറയിൽ അഭിനയിച്ച ആക്ട്രസ് ആണോ? കൂതറ കാണും എന്ന് ഞാൻ വിചാരിച്ചപ്പോ എന്നോട് ആരൊക്കെ പറഞ്ഞു ഭയങ്കര കൂതറ സിനിമയാണ്. അതുകൊണ്ട് ഞാൻ കൂതറ സിനിമയാണ്. അതിനകത്ത് ഈ കുട്ടി ഒരു മുസ്ലിം കുട്ടിയായിട്ട് ഇതാണെന്ന് തോന്നുന്നു. ആണോ? അതെനിക്ക് അറിയില്ല. ഇവര് ത്രീ ഡോട്ട്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളാണ് എനിക്ക് പെട്ടെന്ന് എന്താ പറയാ, അല്ല മറ്റേ ശിവകാർത്തികേയനെയും പെട്ടെന്ന് ഗസ് ചെയ്തു. പക്ഷെ ഇതും അത്യാവശ്യം നന്നായിട്ട് പെട്ടെന്ന് ഗസ് ചെയ്തു. അയ്യരാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മനസ്സിലായി. പിന്നെ തെറ്റി പോവെന്നറിയില്ല. ഹലോ. ഹലോ, ആരാ ഇത്?
രേഷ്മ എവിടുന്നാ? ഞാൻ അബുദാബിന്ന്. അബുദാബിന്നാണ് രേഷ്മ. അബുദാബിയിൽ ഭക്ഷണം കഴിച്ചിട്ടാണോ ഇരിക്കുന്നത്? ഭക്ഷണം കഴിക്കാതെയാണോ? ഇല്ല, കഴിച്ചിട്ടില്ല. വെച്ചോ? അത് വെക്കാൻ പോകുന്നേയുള്ളൂ. ആ വെച്ചു വെച്ചു, കഴിച്ചിട്ടില്ല. എന്താ വെച്ചത്? ചോറും മീൻകറിയും. അപ്പം ഇനിയിപ്പോ ചോറും മീൻകറിയും കഴിക്കുന്നതിന് മുമ്പ് ആളെ കണ്ടോളൂ, സ്ക്രീനിൽ ഇപ്പൊ ആള് വരും. ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. മനസ്സിലാവുമായിരിക്കും രേഷ്മ. ടേക്ക് മച്ച് ടൈം മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, നോക്കിയുള്ളൂ. ശബ്ദം വേണ്ട കേട്ടോ. ടി വിയിൽ വന്നു. ടൈം സ്റ്റാർട്സ് നൗ. വേറെ റൂമിൽ എത്തിയോ? ഓടിപ്പോയി നോക്കിട്ട് വന്നിട്ട് ഫോൺ എടുക്കുള്ളൂ. എന്റെ അമ്മേ, ഭയങ്കര ടെക്നോളജി ആണല്ലോ. ഹലോ. ആ ഹലോ, ജോൺ അല്ലേ? ജോണോ? ക്യാമറ പേര് പറയൂ. വാട്ട് ഈസ് ഹി നോൺ ആസ്? ഓക്കെ, ജോമോൻ. ജോമോൻ, സോറി, ക്യാമറമാൻ ജോമോൻ. ആനഗസ്റ്റിന്റെ ഹസ്ബൻഡ്. ഉറപ്പിച്ചോ? പേരെന്താ? ഓക്കെ, ഈസ് ജോമോൻ ടി ജോൺ. റൈറ്റ് ആൻസർ രേഷ്മ. ഓക്കെ, താങ്ക് യു. നോക്കാം ഇനി വേഗം കഴിച്ചോളൂ കേട്ടോ. എനിക്കൊരു ചെറിയ ജോമോൻടി ജോൺ എടുക്കുമ്പോ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനിലുള്ള ആൾക്കാരെ പെട്ടെന്ന് ഇത്ര ബുദ്ധിമുട്ടല്ലേ ഗസ് ചെയ്യാൻ വേണ്ടി. എന്തായാലും മൈ ലാസ്റ്റ് കോളർ ഈസ് ഗോണ ജോയിൻ മീ. ഹലോ. ലാസ്റ്റ് അല്ല. ഹലോ. ആരാ ഇത്? ഐഷ. ഐഷ ഐഷ അല്ലേ? ഐഷ. ഐഷ, ഓ, ഐഷയുടെ പേര് ഭയങ്കര ഫേമസ് ആണല്ലോ അല്ലേ? ആയിഷ, ഗെയിം മനസ്സിലായോ? അത്രേ ഉള്ളൂ. എവിടുന്നാ വിളിക്കുന്നേ? അബുദാബി. ഭക്ഷണമൊക്കെ കഴിച്ചോ? നാട്ടിലെ എവിടെ ആയിഷ? കൊല്ലം. കൊല്ലംകാരി. ഓക്കെ, അപ്പം ആയിഷ, സ്ക്രീനിൽ ഇപ്പം ഒരാള് വരും, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു നടിയാണ്. ഓക്കെ, അപ്പം അവരെ നോക്കി ആരാന്ന് മാത്രം പറഞ്ഞുതരാം. ഓക്കെ, ടിവിയുടെ അടുത്ത് പോകുമ്പോഴാണെങ്കിൽ ടിവിയുടെ വോളിയം നല്ലോണം കുറച്ച് വയ്ക്കാം. നമുക്ക് വോളിയമേ വേണ്ട, മ്യൂട്ടാണ്, മിടുക്കി. അപ്പം സ്ക്രീനിൽ ഇപ്പൊ വരൂ കേട്ടോ. യെസ്, ഓൺ യുവർ സ്ക്രീൻ യുവർ ടൈം സ്റ്റാർട്സ് നൗ. നല്ല ഫേമസ് നടിയല്ലേ, അറിയില്ലേ? എന്തിനാ അത് പറയണേ? ഈ അടുത്ത് ഇപ്പൊ നമ്മുടെ യു എയിൽ നടക്കുന്ന ഒരു തിയേറ്ററിൽ നടക്കുന്ന ഒരു സിനിമയിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. അറിയില്ലേ? കണ്ണ് മുന്നോട്ട് പോണ്ട, നിർത്താം. അറിയില്ല, വിട്ടേക്കോ. ഞാൻ ഇപ്പൊ പറയാൻ കാരണം, ലൈഫ് ഓഫ് ജോസൂട്ടിയിലൊക്കെ നായിക ഇവരാണ്. ജ്യോതി കൃഷ്ണ എന്നാണ് ഇവരുടെ പേര്. ജ്യോതി കൃഷ്ണ. അതാ നമ്മൾ ഇനി സമയം കളയുന്നതിൽ അർത്ഥമില്ല. പോട്ടെ ആയിഷ, നമുക്ക് നാളെ കാണാം കേട്ടോ. വീണ്ടും വിളിക്കാം. ദാറ്റ് വാസ് ഐഷ. ഞാൻ വിചാരിച്ചത് ഇത്ര ഈസി ആയിരിക്കും, കാരണം ഇപ്പൊ ഇവിടെ തിയേറ്ററിൽ കളിക്കുന്ന സിനിമയാണ്. എനിവേ, എന്റെ ലാസ്റ്റ് കോളർ ജോയിൻ ചെയ്യുക. ഹലോ. ഹലോ, ലാസ്റ്റ് കോളർ പോയോ? ഹലോ. ഹലോ, ആരാ? സിനി. സിനി, എന്താ സിനി മിണ്ടാത്തേ? സിനി, ഗെയിം മനസ്സിലായില്ല? മനസ്സിലായി. നമുക്കിനി അധികം സമയമില്ല, കളയാൻ വേണ്ടിട്ട് സ്ക്രീനിലേക്ക് വേഗം നോക്കിക്കോളൂ, പോരും. ഓക്കെ, കണ്ട സ്ക്രീനിൽ നോക്കുമ്പോ വോളിയം കുറയ്ക്ക കേട്ടോ. നോക്കണ്ട, വോളിയം വേണ്ട നമുക്ക്. ഓക്കെ, ഒരു ഒരു സ്ത്രീയാണ് സ്ക്രീനിൽ വരാൻ പോകുന്നത്. ഷീസ് പ്രെറ്റി ഫേമസ് ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. പാട്ടുകാരിയാണ്, ദാറ്റ്സ് മൈ ക്ലൂ. ഹിരൺമയോ? അല്ല, ഇപ്പം മലയാളത്തിലുള്ള എല്ലാ പാട്ടുകാരെയും ഗസ് ചെയ്യോ? അല്ല അല്ല, ഒരു പ്രത്യേക ശബ്ദം, ഭയങ്കര ഡിഫറെന്റ് വോയിസ് ഉണ്ട് ഇവർക്ക്. കാസിനോവ, ബാംഗ്ലൂർ ഡേയ്സ്, ഉസ്താദ് ഹോട്ടൽ, ഈ അടുത്ത കാലത്തിലൊക്കെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ പറയട്ടെ, പറയണോ? അപ്പങ്ങളെമ്പാടും ആ പാട്ടില്ലേ, ഒറ്റയ്ക്ക് ചുട്ടമ്മായി, ആ പാട്ട് പാടി. വേണം, സമയം കഴിയുന്നു, വേഗം വേഗം വേഗം. ഇല്ല 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 ഇല്ല, അന്ന കത്രീന, അന്ന കാത്രീൻ, സോറി, അറിയാത്ത ആളല്ല. സ്റ്റൈലായിട്ട് ഫോട്ടോ ഒക്കെ കാണിച്ചപ്പോ പറഞ്ഞില്ല.
പോട്ടെ സാരില്ല. ഓക്കെ കാണാം. ഓക്കെ വീണ്ടും വിളിക്കാം. ബൈ ബൈ. അപ്പൊ അത് സിനിയായിരുന്നു. 10 കോളേഴ്സ്. ഇപ്പം 10 കോളേഴ്സില് ഋഷാദ് എനിക്ക് റൈറ്റ് ആൻസർ പറഞ്ഞു വന്നു, പാർവതി പറഞ്ഞു വന്നു, മെറിയ പറഞ്ഞു വന്നു, ആൻഡ് രേഷ്മ. അപ്പൊ ആരാ വിന്നർ എന്ന് അറിയണം. ഫോർ ദാറ്റ് വി ഹാവ് ടു ഗോ ഫോർ എ സ്മോൾ ടൈറ്റിൽ ബ്രേക്ക് ആൻഡ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഓസ്കാർ സിനിമാസ് അൽഷാ ബുലേഷ് തരുന്ന കപ്പിൾ മൂവി ടിക്കറ്റ് ഇന്ന് ആർക്കാ കിട്ടിയെന്ന് പറയും. അപ്പൊ ഇനി തന്നെ വിന്നറെ മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ. ഋഷാദ് ആണ് എനിക്ക് ആദ്യം പറഞ്ഞത്, അത് കഴിഞ്ഞ് പാർവതി പറഞ്ഞു വന്നു, മരിയ ആൻഡ് രേഷ്മ. സോ മൈ വിന്നർ ഫോർ ടുഡേ ഈസ് ഗോണ ബി രേഷ്മ. കൺഗ്രാജുലേഷൻസ് രേഷ്മ. രേഷ്മയ്ക്ക് കിട്ടാൻ പോകുന്നത് ഓസ്കാർ സിനിമ സൽഷാ വില്ലേജ് തരുന്ന ഒരു കപ്പിൾ മൂവി ടിക്കറ്റ്. അപ്പം കൺഗ്രാജുലേഷൻസ് ഫോർ ദാറ്റ്. പോയിട്ട് ഇഷ്ടമുള്ള സിനിമ പോയി അവിടുന്ന് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് രേഷ്മയ്ക്ക് കിട്ടുന്നത്. അത് ഒറ്റയ്ക്കല്ല രേഷ്മ, യു ക്യാൻ ടേക്ക് സംവൺ അലോങ് വിത്ത് യു ഫോർ ദ മൂവി. അപ്പം ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. അന്ന് മുമ്പായിട്ട് നെക്സ്റ്റ് നമുക്ക് സാരഥിയാണ് വരുന്നത്. സാരഥിയിൽ നമ്മുടെ സാരഥിയായിട്ട് ഇന്ന് വരുന്നത് ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ആണ്. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഐ റിലേറ്റഡ് ക്വറീസ് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, ഈ ഒരു എന്തെങ്കിലും വോട്ട് എവർ ഇറ്റ് ഇസ്, ഹിൽ ബി ഹാവിംഗ് എ ടോപ്പിക് with you, but other than that endengilum eye related queries undengil you can definitely give him a call. Thaaye oru number appa kaanikkunnundo adilu vilikkam, and after that oru musical game show aayittu Shoja join cheyyunnundo, and back to that news in down, movies in down, back to back lot of programs are lined up for you. For that you have to tune your channel to 813. Adilu lock idu vekka 813 vision la NTV kandondirikka. Nammal naale kaanunnathu vare. This is Anjana Nair signing out with Jitesh and Chanjal. Stay tuned and be with NTV. Very very good afternoon. Have a good food, good day, bye.